ലേൺ ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു സംരംഭം അസ്മാഉൽ ഹുസ്ന പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. അള്ളാഹുവിന്റെ വിശേഷ നാമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും രാവിലെ 9 യൂട്യൂബിലൂടെ. പ്രിയമുള്ളവരെ, കേൾക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക. الرحيم. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عند شبدم شريكنا ما نشرودا كلي السلام عليكم ورحمة الله وبركاته أسماء الحسنى എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹുസൈന നസറിൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ നാമം അൽ മുക്തദിർ, എല്ലാം നിർണായകൻ. അൽ മുക്തദിർ, കഴിവറ്റവൻ, എല്ലാം നിർണായകൻ എന്നിങ്ങനെ അർത്ഥങ്ങൾ വരുന്നു. എന്നാൽ യുക്തി ഉപയോഗിക്കുക, ചിന്ത ഉപയോഗിക്കുക, എന്തെങ്കിലും ഉദ്ദേശിക്കുക, എന്തെങ്കിലും നിർണയിക്കുക, നിർവഹിക്കുക എന്നിങ്ങനെയും അർത്ഥങ്ങൾ കാണാം. അൽ ഖാദിർ, കഴിവുറ്റവൻ, അൽ മുക്തദിർ, എല്ലാം നിർണായകൻ എന്നീ രണ്ട് പദങ്ങളും അള്ളാഹുവിന്റെ അധികാരം അല്ലെങ്കിൽ കഴിവ്, ശക്തി എന്ന ഗുണത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇമാം അൽ ഗസാലി പരാമർശിച്ചതുപോലെ എല്ലാം നിർണായകൻ കൂടുതൽ ഒന്നി പറയുന്നു. ഇച്ഛാശക്തിയുടെയും അറിവിന്റെയും നിർണായക പദ്ധതി പ്രകാരം അവ രണ്ടിനും അനുസൃതമായി ഒരു കാര്യം നിലവിൽ വരുന്ന ഉദ്ദേശത്തിന് തുല്യമാണ് ശക്തി. എന്നാൽ രണ്ടു പേരുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരമുള്ളവനായി സ്ഥാപിക്കുന്നു. എന്നാൽ അൽ മുക്തദിർ എല്ലാറ്റിനുമേൽ അവന്റെ ശക്തി പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിന് അള്ളാഹു ഒരു നിശ്ചയിത സമയം കണ്ടെത്തിയിരിക്കുന്നു എന്നതിനെ ഇമാം ഗസാലി ഉദാഹരണം നൽകുന്നത് കാണാം. അവൻ എല്ലാം നിർണയിക്കുന്നവൻ, എല്ലാം ഉദ്ദേശിക്കുന്നവൻ. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ന്യായവിധി ദിവസം അവനെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അവനത് തിരഞ്ഞെടുത്തില്ല. കാരണം ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിന് അവൻ പ്രത്യേകം നിശ്ചിതമായ ഒരു സമയം കണ്ടെത്തിയിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. അവന്റെ ഉദ്ദേശത്തെ, അവന്റെ നിർണയത്തെ ആർക്കും തടയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ 54 അധ്യായത്തിൽ 42 വാചകത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. അവരെല്ലാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളഞ്ഞു. അതിനാൽ പ്രതാപിയും സമർത്ഥനുമായ ഒരാളെ നാം പിടികൂടി. അതുപോലെ തന്നെ 54 അധ്യായത്തിൽ തന്നെ 55 വാക്യവും നമുക്ക് കാണാവുന്നതാണ്. ഫി മക് അദിസിദിക്കിൻ ഇന്ദ മലീക്കിൻ മുക്തദിർ, ഒരു പരമാധികാരിയുടെ സമീപമുള്ള ആദരണീയമായ ഇരിപ്പിടത്തിൽ കഴിവിൽ തികഞ്ഞവൻ. എല്ലാം തന്റെ പ്രവൃത്തിയിലാണെന്ന് വിശ്വസിക്കുന്നവന്റെ ചുമലിലാണ് ലോകത്തിന്റെ ഭാരം. ഏതൊരു പരാജയവും വിജയവും അവനിൽ നിന്നാണ്. പരസഹായം കൂടാതെ തന്നെ സർവ്വ വസ്തുക്കളും കണ്ടുപിടിച്ച് നിർമ്മിക്കുന്നവനാണ് നിരുപാധികനായ അൽ ഖാദിർ, അത് അള്ളാഹു തന്നെ. ദാസന് കഴിവുണ്ട്, എന്നാൽ അത് അപൂർണമാണ്. ചില കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ. എന്നാൽ യഥാർത്ഥത്തിൽ ദാസന്റെ കയ്യിൽ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ എല്ലാം യഥാർത്ഥ സൃഷ്ടാവ് അള്ളാഹു തന്നെ. കാരണം അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് അവനാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്, എല്ലാം നിർണയിക്കുന്നതും അതുപോലെ തന്നെ എല്ലാം ഉദ്ദേശിക്കുന്നതും അള്ളാഹു തന്നെ. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് ഏതൊരു കാര്യവും നടക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വഅഖിറു ദഅവാനാ അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.